നമസ്കാരം. ഹലോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ സ്റ്റൈൽ മിസ്റ്റേക്കുകളാണ്. ഓൾറെഡി ഞാൻ രണ്ട് മുന്നത്തെ രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് സ്റ്റൈൽ മിസ്റ്റേക്കിനെ കുറിച്ചിട്ട്. അപ്പൊ ആ സ്റ്റൈൽ മിസ്റ്റേക്ക് സീരീസിലെ തേർഡ് വീഡിയോ ആണ്. സെക്കൻഡ് സ്റ്റൈൽ മിസ്റ്റേക്ക് വീഡിയോ കുറച്ച് സൗണ്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് അത്ര ഒരു ക്ലിയർ ആയിട്ടുണ്ടായില്ല. അപ്പൊ അതിലെ രണ്ട് പോയിന്റും ഞാൻ ഇതിൽ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്റ്റൈൽ എന്ന് പറയുന്ന സാധനം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ സ്റ്റൈലും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ ഞാനിവിടെ പറയുന്ന കുറച്ച് സ്റ്റൈലുകൾ ഇന്നത്തെ ഒരു 2019 യോജിച്ച കുറച്ച് സ്റ്റൈലുകളാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നമ്മൾ അവോയ്ഡ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാളായിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ഉണ്ടാകും. അപ്പൊ സ്റ്റൈൽ മിസ്റ്റേക്കില് ഞാൻ ഈ തവണത്തെ ഈ സീരീസിൽ ഞാൻ ആദ്യം പറയാൻ പോണ പോയിന്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെയർ സ്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഹെയർ സ്റ്റൈല് ഒരാളുടെ ഒരു ലുക്കിനെ ചേഞ്ച് ചെയ്യണ ഒരു സാധനമാണ്. അപ്പൊ ഈ അതായത് നിങ്ങൾ എപ്പോഴും ഒരു പഴയഞ്ചൻ ഹെയർ സ്റ്റൈല് എന്നെ ഫോളോ ചെയ്ത് പോകരുത്. അതായത് ചില ചേഞ്ച് നിങ്ങളെ ഹെയർ സ്റ്റൈലിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. പറയാൻ കാരണം ഇത് സ്റ്റൈൽ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ കാരണം പല ആൾക്കാരും ചെറുപ്പം പോലെ, അതായത് ഇപ്പൊ ഒരു സ്റ്റൈൽ ഒരു പ്രോസസ്സൊക്കെ തുടങ്ങാന്ന് പറഞ്ഞ ഒരു ടീനേജർ ഒരു ഏജ് പോലെയാണ്. അപ്പൊ ആ ഒരു ഏജ് പോലെ ഒരേ ഒരു സ്റ്റൈൽ ഒരു മുടിയെടുത്ത് ഒരു സൈഡിലേക്ക് കീറി അങ്ങനെ പോണ ഒരു സ്റ്റൈലുള്ള ആൾക്കാരുണ്ട്. അത് തന്നെ എന്നും ഒന്നുങ്ങനെ പോകും. പക്ഷെ അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെസ്റ്റ് ഇൻ യു നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇടക്കിടക്ക് ചില ഹെയർ സ്റ്റൈലുകൾ ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ശരിയായ ഒരു ബെസ്റ്റ് ലുക്ക് ഏതാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് അപ്പോഴേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് എന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഹെയർ സ്റ്റൈൽ, ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ കണ്ടുപിടിക്കുക, അത് ഫോളോ ചെയ്യുക. ഓക്കെ. പിന്നെ ഞാൻ പറയും എപ്പോഴും ഹെയർ സ്റ്റൈലേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ആൾക്ക് അത് യോജിച്ച ഒരു കാര്യങ്ങൾ. പലപ്പോഴും പല പല ഹെയർ സ്റ്റൈലുകൾ നമ്മൾ നമ്മുടെ സ്റ്റൈൽ ലൈഫിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇനി എൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഗി പാൻറ്. അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ഷാഗി പാൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ വീണുപോകും എന്ന് തോന്നിക്കുന്ന ടൈപ്പ് ജീൻസും പാൻറുകളും ധരിക്കുന്ന ആൾക്കാർ, ഇത് മച്ചന്മാരെ തീർത്തും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ഔട്ട്ഡേറ്റഡ് എന്നല്ല, വൾഗറാണ്. അതായത് ഇങ്ങനെ വീണു പോവും, ഉരിഞ്ഞുരിഞ്ഞു പോവും, ഈവൻ നമ്മുടെ അണ്ടർവെയർ തന്നെ കാണാൻ സാധിക്കുന്ന ടൈപ്പ് ഒരു പാൻറാണ് ഇത്. സെക്കൻഡ് സ്റ്റൈൽ മിസ്റ്റേക്കാണ് ഇത്, ഒരു പക്ക സ്റ്റൈൽ മിസ്റ്റേക്കാണ് ഇത്. സംഭവം നിങ്ങൾ ഒരു കാരണവശാലും ഫോളോ ചെയ്യരുത്. ഇത് വളരെ ചീപ്പാണ്. അപ്പൊ അത് കാരണം ഇത് ഷാഗി പാൻ ഓക്കെ അവോയ്ഡ് ചെയ്യും. തേർഡ് സ്റ്റൈൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഡീപ്പ് വി നെക്ക്. അതായത് നമ്മുടെ ടീഷർട്ടിൽ തന്നെ ഓവറായിട്ടുള്ള ഈ നമ്മുടെ ഈ നെക്കിന്റെ ഭാഗം ഓവറായിട്ട് ഡീപ്പായിട്ടുള്ളതായിരിക്കും. അതായത് നമ്മുടെ ചെസ്റ്റ് ഇതൊക്കെ ശരിക്കും കാണാൻ പറ്റുന്ന ടൈപ്പ്. അതായത് അധികം കുറെ ബോഡിയുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ബോഡിയും നമ്മുടെ ഫിസിക്കും ഒക്കെ നമ്മളിങ്ങനെ പുറത്തിങ്ങനെ ഷോ ചെയ്യേണ്ട കാര്യമില്ല. അത് വളരെ ഒരു ചീപ്പ് ലുക്കാണ്. അപ്പൊ അതും കഴിയുന്നതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. തേർഡ് ഇത് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡീപ്പ് വി നെക്ക്, ഓർ ഇപ്പൊ റൗണ്ട് നെക്കിൽ തന്നെയാണ് ശരിക്കും നമ്മൾ നല്ല ഈ നെക്ക് വലുതായിട്ടുള്ളത് ഉണ്ടാവും, അത് ഇടുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഏതാണ്ട് ഈ ചെസ്റ്റ് ഒക്കെ കാണുന്ന രീതിയിൽ വളരെ വലിയ ഒരു നെക്ക് സൈസ് ഉള്ള ടീഷർട്ട്സുകൾ, അത് സൂപ്പർ ഡീപ്പ് നെക്കുള്ള ടീഷർട്ടുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതാണ് തേർഡ് പോയിന്റ്. പിന്നെ ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ യൂസ് ഓഫ് പെർഫ്യൂം ആണ്. പെർഫ്യൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ എത്ര വില കൂടിയ പെർഫ്യൂം ആണെങ്കിലും ശരി, ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ശരിയായ ആ ഒരു സ്മെല് ഉണ്ടാവില്ല. പെർഫ്യൂമിന്റെ കാര്യത്തിൽ ഒരു ചെറിയ പോയിന്റ് ഞാൻ പറയാം. നിങ്ങളൊരു ഹാളിലോട്ട് കയറി വരുന്നു എന്ന് വിചാരിക്കാം, അല്ലെ, നിങ്ങളുടെ ക്ലാസ്സിലോ സ്കൂളിലോ കോളേജിലോ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ കയറി വരുമ്പോൾ ആ നിൽക്കുന്ന ആ ഒരു സറൗണ്ടിങ്സിലുള്ള ആൾക്ക് നിങ്ങളുടെ സ്മെല്ല് കിട്ടണമെങ്കിൽ അതൊരു നല്ല സ്മെല്ലായിട്ട് വരാം. അതായത് നിങ്ങളൊരു ഹാളിലൊക്കെ അവിടെ മൊത്തം ആൾക്കാർക്ക് ആ സ്മെല്ല് കിട്ടണമെങ്കിൽ അത് ഒരു ബാഡ് സ്മെല്ലാവും. അതായത് ആ സ്മെല്ലിന് ആൾക്കാർ പറയും ഇതേ പെർഫ്യൂമിന്റെ കടവെന്ന് പറയും, അതേപോലെ തോന്നിക്കരുത്. അപ്പൊ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പൾസ് പോയിന്റുകൾ ഉണ്ട്, ഈ നെക്ക്, അതേപോലെ ഈ ബ്രെസ്റ്റിന്റെ ഇവിടെ
ഈ ഫോറാമിലൂടെ അങ്ങനെ ചെറിയ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുക, അല്ലാണ്ട് ഓവറായിട്ട് എടുത്ത് അടിക്കരുത്. ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ മൊത്തം ആൾക്കാർക്ക് നമ്മുടെ മണം കിട്ടുന്ന രീതിയിലേക്ക് പോകരുത്. എന്നാൽ ഏറ്റവും ക്ലോസ് അടുത്തായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ സ്മെല്ല് കിട്ടാൻ പാടുള്ളൂ. അതാണ് ഒരു പക്ക പെർഫ്യൂം യൂസ്. ഇനി ഫിഫ്ത്ത് വൺ, അഞ്ചാമത്തെ എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബി യുവർ സെൽഫ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് കോളേജിലോ സ്കൂളോ ആരും നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരൻ, അവനിപ്പോ ഒരു ഷൂസ് മേടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഷർട്ട് മേടിച്ചു, സെയിം തിങ് അത് സെയിം കളർ എക്സാക്ട് സെയിം തിങ് ഓക്കെ, അത് നല്ല സാധനമായിരിക്കാം, അത് തന്നെ നിങ്ങൾ മേടിച്ച് ഫോളോ ചെയ്യുക എന്നുള്ള സംഭവം, അത് ശരിക്കും സ്റ്റൈൽ മിസ്റ്റേക്ക് തന്നെയാണ്. അതായത് അയാൾ മേടിക്കുന്ന സാധനം തന്നെ ഞാനും മേടിച്ച് നമ്മൾ രണ്ടും ഇരട്ടാറെ പോലെ ഒരേപോലെ ഇട്ടുണ്ട് പോകുക എന്നുള്ളത് ശരിക്കും സ്റ്റൈൽ മിസ്റ്റേക്കാണ്. എപ്പോഴും ഈ ഞാനിപ്പോൾ ഈ പോയിന്റ് പറഞ്ഞ ബി യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളാകുക, നിങ്ങൾക്ക് യോജിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലാണ്ട് മറ്റുള്ളവരെ ബ്ലൈൻഡായിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്യരുത്. ഇപ്പം അവൻ വേറെ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഷൂ ആണ് മേടിച്ചെങ്കിൽ ഓക്കെ, ഗോ ഫോർ അതർ കളർ, അല്ലാണ്ട് സെയിം അത് തന്നെ നിങ്ങൾ മേടിക്കണം എന്നില്ല. അപ്പം അവൻ മേടിച്ച സെയിം ജീൻസ് തന്നെ നിങ്ങൾ മേടിക്കണം എന്നില്ല. ബി യുവർ സെൽഫ്. നമ്മുടെ സ്റ്റൈലിൻ്റെ കാര്യത്തിലെപ്പോഴും നമ്മൾ യുണീക്ക് ആയിരിക്കണം. നമ്മളെപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പറയാം അവൻ ലുക്കാണെന്ന് പറയണം, അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരെ കോപ്പി ചെയ്തിട്ട് പക്ക ആ ഒരു കോപ്പി കാറ്റായി മാറരുത്. ആണ് ഞാൻ പറയണ അഞ്ച് സ്റ്റൈൽ മിസ്റ്റേക്കുകൾ. എന്തായാലും പ്രീവിയസ്ലി രണ്ട് വീഡിയോയിൽ ഞാൻ ഓൾറെഡി സ്റ്റൈൽ മിസ്റ്റേക്കുകൾ പറഞ്ഞ അതിൻ്റെ തുടർച്ച എണ്ണോണമാണ് ഈ മിസ്റ്റേക്ക് പറഞ്ഞു. കഴിയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാവും, നല്ലൊരു ലുക്ക് ഉണ്ടാവും.